ഹലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ഉണ്ണി ഭാവിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ്. കുറേ ദിവസമായിട്ട് അവർക്ക് എൻ്റെ ഫുഡൊക്കെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. വന്ന ഉടനെ എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചെമ്മീൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് അമ്മയാണ് അരച്ചത്. അപ്പോൾ അത് ഒത്തിരി അരിഞ്ഞിരിക്കണം കേട്ടോ മിക്സിയിൽ. അപ്പോൾ ഞാനത് കുറച്ച് കുത്തിച്ചതച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുത്തു ഇളക്കി. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു, ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് നാളികേരക്കൊത്ത്, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റണം. വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണി അവിടെ നിന്നിട്ട് എന്നോട് എന്തൊക്കെയോ കോമഡി പറയുകയാണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ചിരിക്കുകയാണ് കേട്ടോ. കാരണം അവൾ എന്നെ കളിയൊക്കെയാണ്, നല്ല കാര്യമൊന്നും അല്ല പറയുന്നത്. അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ, ഉണ്ണി അല്ലേ വെച്ചിട്ട് ഞാനും അത് വിട്ടുതള്ളി. അപ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് പ്രോൺസ് കുറച്ച് വലുതായിരുന്നു കേട്ടോ, അതുകൊണ്ട് വെന്ത് കിട്ടാനൊക്കെ നല്ല ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണി ഓരോന്നും കോപ്രായങ്ങൾ കാണിക്കും, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി. ഞാൻ കാശ്മീരിയാണ് ഇടാറ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കാശ്മീരിയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. പ്രോൺസ് നന്നായിട്ട് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അമ്മ അത് വറക്കാൻ വേണ്ടിയിട്ട്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് തിരുമ്പി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അത് എന്താ സംഭവമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് റോസ്റ്റായിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് വെള്ളം ഒഴിക്കാതിരുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് അത് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാത്രം മതി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നും വേണ്ട. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടാറ്റ, ബൈ ബൈ, സീ യൂ.